ഡയമണ്ട്സ് ഒന്നും ഒന്നും ഒന്ന് പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ് ഇനിയെല്ലാം 100% ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സെന്റ് മേരി സ്കൂളിൽ നിന്നുള്ള ടീമാണ് ജസ്റ്റ് നമ്പർ 101. ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് സാരിയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നല്ല മുഖവും കൂടെ വേണം. ഇവിടെ ഞാനൊരു ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും തോന്നാറുണ്ട്. മൈക്കിൾ ജാക്സൺ എനിക്ക് ഈ ദിവസം തോന്നി ഇദ്ദേഹം മരിച്ചത്. തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത്? നമ്മുടെ ഓർക്കസ്ട്രാ ചേട്ടന്മാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസറൊക്കെ റെഡിയാണോ? ജെൻസാ ജെൻസൺ റെഡി പറഞ്ഞു. ക്യാമറ ചേട്ടന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും കറക്റ്റ് സമയത്ത് വന്ന 9:30 ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പ്രോഗ്രാമിൻ്റെ ഒരു റീച്ച് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചുമ്മാ എൻ്റെ പ്രോഗ്രാമായിട്ട് എപ്പോഴും പുകഴ്ത്തി പറയുന്നില്ല, നമ്മൾ തന്നെ പുകഴ്ത്തിയിരിക്കും, പിന്നെ മറ്റേ ആര് പുകഴ്ത്തും അല്ലേ? അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു ഫാമിലി എവിടെ വെച്ച് കണ്ടപ്പോൾ അവർ പറഞ്ഞു, റീമി തിങ്കളാഴ്ച ഇത് എപ്പോഴാണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു തിങ്കളാഴ്ച അല്ലല്ലോ ചേച്ചി, ഞായറാഴ്ച അല്ലേ നമ്മുടെ പരിപാടി, അല്ല ഞായറാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്ര അത്യാവശ്യമായിട്ട് എവിടെയാണ് പോകേണ്ടത്, പക്ഷേ തിങ്കളാഴ്ച റിപ്പീറ്റ് ഉണ്ടെന്നറിയാം. അപ്പോൾ റിപ്പീറ്റ് ഉൾപ്പെടെ തപ്പി പിടിച്ച്, കാരണം ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കി കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഈ പ്രോഗ്രാം പോകാനുള്ള കാരണം തീർച്ചയായിട്ടും എൻ്റെ മാത്രം എടുക്കുന്നുമല്ല, കാരണം പല പല ഗെയിംസും ഫണ്ണി എലമെൻസും എല്ലാം കൂടെ വന്ന് അത്രയും രസകരമായിട്ട് നമ്മുടെ സെലിബ്രിറ്റീസ് നമ്മളോട് സഹകരിച്ച് പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഷോ ഇത്ര സക്സസ് ആയത്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഓഡിയൻസിലൂടെ പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിലോട്ട് പോവുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് ത്രിമൂർത്തികളാണ് വന്നിരിക്കുന്നത്. ത്രിമൂർത്തി അത് സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ഒരു വാക്കാണ്, അതുകൊണ്ട് അധികം അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ ഞാൻ വിളിക്കാൻ പോകുന്നത് ഇന്നത്തെ ഇറങ്ങിയ പല പല സിനിമകളിലും നമ്മൾ കാണുന്ന ഒരു മുഖമാണ്, പക്ഷേ അത്രയും സിനിമകളിൽ അഭിനയിച്ച ഈ കലാകാരൻ്റെ പേര് പക്ഷേ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എനിക്ക് ഉൾപ്പെടെ ഈ ഇൻഡസ്ട്രിയിലുള്ള എനിക്ക് പോലും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരറിയത്തില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഹിറ്റ് സിനിമകൾ, ഗദ്ദാമ, അഞ്ചു സുന്ദരികൾ, അങ്ങനെ പറയാനാണെങ്കിൽ എന്താ പറയുക, അന്യൻ റസൂലും നമുക്കെല്ലാം കണ്ട് സുപരിചിതമായ മുഖം ഷൈൻ ടോം ചാക്കോ. ജോഗിങ്ങിന് താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കി എന്നിട്ട് ആ ഓടി 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 വന്ന ഇതുപോലെ എൻട്രി ആരും സമ്മാനിച്ചിട്ടില്ല. ഒരു പക്ഷെ ഇദ്ദേഹത്തിന് ഷൈൻ ഞാൻ വിളിക്കും, അതേ ടോം എന്ന് വിളിക്കണോ ചാക്കോ എന്ന് വിളിക്കണോ? ശരിക്കും താങ്കൾ ചാക്കോ രണ്ടോ മേലും അഭിനയിച്ചിട്ടുണ്ടോ? ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഗദ്ദാമ തുടങ്ങിയ സിനിമകളിൽ, ഗദ്ദാമ ആയിക്കോട്ടെ, അഞ്ചു സുന്ദരികളായിക്കോട്ടെ, ആഷി കപൂറിന്റെ വേറെ ഒത്തിരി പടങ്ങളിലൊക്കെ എപ്പോഴും ഒരു എന്തെങ്കിലും പിച്ചക്കാരനോ ധർമ്മക്കാരനോ അല്ലെങ്കിൽ ആള് മേക്കുന്ന ആള് അല്ലെങ്കിൽ ടൗണിലെ ഗുണ്ട അല്ലെങ്കിൽ ക്വട്ടേഷൻ ടീമിലുള്ള ഒരാള് അങ്ങനെ നിങ്ങൾ മൂന്നുപേർ ഈ പടത്തെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കോമഡിയുടെ നിർവചനമായി മാറിയിരിക്കുന്നു ഇദ്ദേഹം. ഒരുപാട് സിനിമകൾ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. സപ്തമശ്രീ, തസ്കര തുടങ്ങിയ ചിത്രങ്ങൾ വരെ എത്തി നിൽക്കുന്നു ഈ കലാകാരന്റെ ജയത്രയാത്ര. കോമഡി റിയാലിറ്റി ഷോയിലൂടെ വന്ന് നിമിഷ നേരം കൊണ്ട് നിഷ്പ്രഭനാവാണ്ട് നമ്മുടെ എല്ലാം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച കലാകാരൻ നോബി. നമസ്കാരം ചേട്ടാ, എന്ത് പറയണു, സുഖമായിട്ടിരിക്കുന്നു? ഓരോ പ്രാവശ്യം കാണുമ്പോൾ തക്കിട് തുണ്ടൻ താറാവായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം മനസ്സിൽ സന്തോഷവും സുഖവും വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയൊക്കെ തടി കൂടുന്നത് അല്ലേ. പക്ഷെ ചേട്ടൻ അന്നും ഇന്നും എന്നും ഒരേ തടിയിൽ നിൽക്കുന്നു, എന്താണ് അതിന്റെ കാരണം? ഒരേ പാത്രം, ഒരേ തവി, ഒരേ ഗ്ലാസ്. അതെ, ഒരേ വയറ്. അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ ഇതിഹാസത്തെ പറ്റി സംസാരിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കയറി സംസാരിക്കുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഞാൻ അവസരം തന്നാലല്ലേ നിങ്ങൾ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ഷൈൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് റിമി എന്റെ അടുത്ത് പറഞ്ഞില്ല. ഏതാ? സുന്ദരനാണെന്ന്. സുന്ദരനോ സൂര്യനോ സന്തോഷം, ഇന്ദിരനോ നീ നോബിക്കുട്ടനോ. അടുത്ത ഗസ്റ്റിലൂടെ നമ്മൾ പോകുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അഭിനേതാവ് അല്ലെങ്കിൽ പോലും ഇദ്ദേഹം ഒരു അഭിനേതാവിനെ പോലെ തന്നെ സ്റ്റാറാണ്.
മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റാർ തന്നെയാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, വളരെ പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, വളരെ ബ്യൂട്ടിഫുൾ, വളരെ സുന്ദരനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ. ഈ മ്യൂസിക് ഡയറക്ടറിനെ നമുക്ക് നല്ല കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം ദീപക് ദേവ്. നമസ്കാരം ടീച്ചറേ. കുറേ നേരം വൈ വെയിറ്റ് ചെയ്യുന്നു, എപ്പോ വരാൻ? പരിപാടി പകുതിയായി. ഞാനിങ്ങനെ ബാക്കിലിരുന്ന് ഓരോ മണ്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രാവശ്യം. ധൈര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. പക്ഷേ ദീപചേട്ടൻ അങ്ങനെ രണ്ടാമത് വരാൻ, ദീപചേട്ടൻ അങ്ങനെ സമയത്തിന് വിലയില്ലാത്ത ഒരാളൊന്നും അല്ല. അത്രയും തിരക്കെട്ട് പിടിച്ച ഒരാൾ രണ്ടാമത് വരണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന ആ പ്രോഗ്രാമിന്റെ ഒരു ഒരു ഇമ്പാക്ട് ദീപചേട്ടൻ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി. റിമി ചെയ്യുന്ന ഷോ നല്ല ഉഗ്രൻ വ്യൂവർഷിപ്പ് ഉള്ള ഷോ ആണെന്നുള്ള തരത്തിലൊരു സംശയമില്ല. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സിംഹക്കൂട്ടില് ആടിനെ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് ഇവിടെ വരുന്ന ആൾക്കാര്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഒരു ആടായി മാറിയിരിക്കുകയാണ്. ഇത് മൂന്ന് സിംഹങ്ങളല്ലേ നിൽക്കുന്നത്? അല്ല, ഞങ്ങൾ രണ്ടും വലിയ പാവങ്ങളാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, തുടക്കത്തിൽ തന്നെ ഒന്ന് വാമപ്പ് ആക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബോർഡ് ഇവിടെ വരും. വളരെ നിസ്സാരമായ കാര്യമാണ് ഇത്. ഭയങ്കര റിസ്ക് പിടിച്ച കാര്യം വെച്ചാൽ ഒട്ടും അല്ല, അതെനിക്കൊരു വിഷമമുള്ളൂ. എന്തായാലും ബോർഡ് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ബോർഡ് മീറ്റിംഗ് കൂടാ. അപ്പൊ നമ്മുടെ ബോർഡ് എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബോർഡ് മീറ്റിംഗിലോട്ട് കടക്കാം. അപ്പൊ ഈ രണ്ടുപേരെ വെച്ചിട്ട് ഞാൻ ചെയ്യാം നിങ്ങൾക്ക് ചേരാൻ പോകുന്ന ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെ എളുപ്പത്തിൽ എനിക്ക് സാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. പേന ഊരി രണ്ടുപേരുടെയും കാര്യം ആദ്യം ആരാ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഷൈനെ കൊണ്ട് തന്നെ രണ്ട് പേനയും പിടിക്കാം. നമുക്ക് സാധാരണ നമ്മൾ എഴുതുമ്പോൾ വലത്തെ കൈ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ രണ്ട് പേനയും കയ്യിൽ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് സ്ക്വയർ വരയ്ക്കുമ്പോൾ ഒരു കൈ കൊണ്ട് റൗണ്ട് വരയ്ക്കണം. അതും ഒരേ സമയത്തായിരിക്കണം. ആരാണ് ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്, അവർക്കായിരിക്കും ഈ 2014 അവരുടെ വർഷമായിരിക്കും. തകർക്കാൻ പോവുകയാണ് ഷൈൻ, തകർക്കാൻ പോവുകയാണ്. മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ സമ്മാനവും നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരു കൈ കൊണ്ട് സ്ക്വയർ ആയിരിക്കണം, ഒരു കൈ കൊണ്ട് വട്ടവും വരയ്ക്കണം. ഇത് എനിക്ക് സാധിക്കും. തുടങ്ങാം. ഒരേ സമയത്ത് തന്നെ വരണം. എത്രത്തോളം ഭംഗിയാക്കുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ലവ് ചിന്നോ എന്താത്? ഓ, ഇത്ര ശരിയായി, ഇത്ര ശരിയായി. മതി 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 മതി, ഇത്ര ശരിയായി, ഇത്രയെങ്കിലും ശരിയായി. പക്ഷെ എന്റെ അത്രയും പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അടുത്ത നോബി ചേട്ടൻ. അതെ, നോബി ചേട്ടൻ തുടങ്ങാൻ പോവുകയാണ്. എത്രത്തോളം? രണ്ട് വട്ടം. ഇനി ഒരു സംഗീത സംവിധായകൻ വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കുകയും ഏകാഗ്രതയോടുകൂടി ഇരുന്നാലേ നല്ല മ്യൂസിക് പിറവി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത് സാധിക്കും. സാധിച്ചില്ലെങ്കിൽ അതെനിക്കറിയത്തില്ല. ഞാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറഞ്ഞു കൊടുത്തിട്ടില്ല. ദൈവസത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്തായാലും ദീപക് ദേവ് ഇസ് ദി വിന്നർ ഓഫ് ദി ഡേ. ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം ശങ്കർ മഹാദേവന്റെ ബ്രത്ത്ലെസ് ആലപിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം തന്നെ ജയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത് എന്റെ ജീവിതത്തിൽ ഒരു ഹിറ്റ് കിട്ടുന്നതിന് സമമായിട്ട് ഞാൻ കാണുന്നു. എല്ലാ അനിവാസത്തോടു കൂടി ഞാൻ ആ ചടങ്ങിലൂടെ കടക്കുകയാണ്. എനിക്ക് സത്യത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു ചേട്ടാ, ഇത് നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആക്കുമെന്ന് ഞാൻ ഒരിക്കലും ജന്മത്തിൽ വിചാരിച്ചില്ല. നമ്മള് റിമി ശരിയാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കുകയും ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്കാണ് ഇത് കൂടുതൽ പറ്റുന്നത്. ചിലപ്പോ ഒരു പക്ഷേ കീബോർഡ് രണ്ട് കൈ കൊണ്ട് വായിക്കുമ്പോൾ ഒരേ സംഭവം അല്ല വായിക്കുന്നത്. അല്ല, എന്തായാലും മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും പോയിട്ട് മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ സമ്മാനം ദീപക് ദേവന് ലഭിക്കുന്നു. മിസ്റ്റർ ബട്ട്ലേഴ്സ് റെവല്യൂഷൻ ഡിസ്പ്ലേ സോഫ്റ്റ് ടച്ച് ബട്ടൺസ് ഷൈൻ കൊടുക്കുന്നു ദീപക് ദേവന്.
എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ദീപച്ചാൻ ഒരുപാട് പരാജയങ്ങൾ ഏറ്റു വാങ്ങേണ്ടി വന്നു. പക്ഷെ ഇപ്രാവശ്യം എല്ലാം തിരിച്ചു പിടിക്കാനെന്ന മട്ടില് ഇപ്രാവശ്യം ഇനി ഉത്തരം തെറ്റിയാ കിട്ടിയ സാധനം തിരിച്ചെടുക്കില്ല. അതൊക്കെ ചിലപ്പോ വരുന്നുണ്ട്. ഞാൻ പോവാ വീട്ടില്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഏറെ ഹിറ്റായ ഒരു പാട്ടുണ്ട്, ദീപക് ഏട്ട മ്യൂസിക് ചെയ്ത് റിമി പാടി. അതെന്തായാലും നമ്മൾ പാടും, ഇപ്പൊ തന്നെ പാടണോ? പാട് വെറുതെ ഒരു ഓളം ആയിക്കോട്ടെ. ശങ്കർജി കഴിഞ്ഞ ദിവസം കണ്ടപ്പോ പറഞ്ഞു അത് തന്നെ അദ്ദേഹത്തിന്റെ വായെന്ന് കേൾക്കുമ്പോ തന്നെ വലിയൊരു സന്തോഷം. എന്റെ അടുത്തും പറഞ്ഞിരുന്നു അദ്ദേഹം പാടുന്ന സമയത്ത് റിമിയുടെ വോയിസാ കൂടെ, അന്ന് ചിലപ്പം ഇത് മാറി വേറെ പാട്ട് സിംഗർ ആദ്യം പ്ലാൻ ചെയ്ത് മാറി തന്നെ ശ്രേയ ആവുന്നൊക്കെ വിചാരിച്ചു. ശങ്കർജി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കർജി പറഞ്ഞു ഹൂ സംഗ് ദിസ്, ഞാൻ പറഞ്ഞു റിമി ടോമി, വെരി നൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു സം ടൈംസ് ഇറ്റ് മൈ ചേഞ്ച്, പ്ലീസ് ഡോണ്ട് ചേഞ്ച്, ഐ ലവ് ദിസ് വോയിസ്. ഇത് കൂടുതൽ എന്ത് വേണം റിമിക്ക്? കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി കുറുമ്പിൻ പഴങ്കുല തിന്നൽ, കള്ള കണ്ണൻ മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ കാക്ക കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂതിയില്ലേ. ഇനി തമ്മിൽ തമ്മിൽ പറയാതെ നീടഞ്ഞുപോൾ, പിന്നെ കാണാതെ ഒരു നാളും മതി വരാതെയായി. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, കള്ളത്തറ തറ powered by കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ നമ്മുടെ നർമ്മ സംഭാഷണത്തിലൂടെ നമുക്കൊന്ന് ഊളിയിട്ട് കിടക്കാം. എങ്ങനെയായിരിക്കും ഊളിയിട്ട് കിടക്കുന്നത് ചേട്ടാ? തോർത്ത് വേണം. അപ്പൊ ഇനിയെങ്കിലും ഞങ്ങൾ പറയാൻ വന്നിരിക്കുന്ന കാര്യം ഒന്ന് പറയിപ്പിച്ചൂടെ എന്നാണ് നിങ്ങളുടെ മുഖഭാവം എനിക്ക് മനസ്സിലാക്കാം. അല്ലെ ദിവചേട്ടാ, ഇത് പലപ്പോഴും ഒരു വഴി പൊക്കോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടി റിമി വേറെന്തെങ്കിലും കൊണ്ടുവരും. ഇപ്പൊ ഈ പാട്ട് പാടുന്ന സമയത്ത് തന്നെ പാട്ടെല്ലാം റെഡി ആയി തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പേ ഒരാവശ്യമില്ലാത്ത ചോദ്യ ട്രാക്കൊക്കെ ഇട്ട് ഇതിന്റെ ലിറിക്സ് ആരാ എഴുതിയെന്ന് അറിയാമോ? പ്രത്യേകിച്ച് പറയണ്ടേ? കൈതപ്രസാദ് വേണം. അത് ഈ ബഹളത്തിനിടയിൽ പറയുമ്പോ നോബി എന്താ കേട്ടതല്ലോ. എന്നോട് ചോദിച്ചു ഞാൻ കേട്ടത് ലിറിക്സ് അറിയാമോന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ടുപേരെ അറിയാം. അപ്പൊ ചോദ്യം വന്നിരുന്നത് ലിറിക്സ് ആരാ എഴുതിയെന്ന് അറിയാമോ? നോബി എന്റെ വലത്തെ സൈഡിൽ നിന്ന് ആദ്യത്തെ രണ്ടുപേരെ അറിയാം. അപ്പോ ഇതിഹാസത്തെ പറ്റി ഇതിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ ആർക്കായിരിക്കും പറ്റുക നിങ്ങൾ മൂന്ന് പേരിൽ? കാരണം ഞാൻ കേട്ടറിഞ്ഞത് വെച്ചിട്ട് ഇതുവരെയും അവതരിപ്പിക്കാത്തൊരു വളരെ പുതുമയുള്ള ഒരു പ്രമേഹമല്ല പ്രമേയം ഉള്ളൊരു ചിത്രമായിട്ട് എനിക്ക് തോന്നി. ഷൈനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആ സിനിമയെ പറ്റി ഇത്രയും നാളും പല പല സൈഡ് റോഡുകളാണ് കൂടുതൽ ചെയ്തത്, പക്ഷെ ഇതിൻ്റെ അകത്ത് നായകനായിരിക്കുകയാണ്. അതിൽ തന്നെ വലിയൊരു സന്തോഷം തോന്നുന്നു. ഡയറക്ടറിന് വലിയൊരു താങ്ക്സ് പറയുന്നു അല്ലേ? ഈ ബിനു എന്നെ കഴിഞ്ഞ ജൂലൈയിലാണ് കാണാൻ വരുന്നത്. ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിം തന്നെ മൂവി ചെയ്യാം എന്നുള്ള പരിപാടിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷെ അത് വേറെ ഏതോ ഭാഷയിൽ പടം ചെയ്ത് പടമായിട്ട് വരുന്നതുകൊണ്ട് അപ്പോഴാണ് ഈ ബിനു ഈ കഥ പറയണത്. ഇതിഹാസ എന്ന് പറയുന്ന ത്രെഡ് പറയുന്നത്. അപ്പോൾ എനിക്ക് ബിനു ഈ ത്രെഡ് പറഞ്ഞപ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇങ്ങനത്തെ പടങ്ങൾ നമ്മൾ പുറമേ ഇംഗ്ലീഷ് മൂവീസ് ഹോളിവുഡിൽ കുറേ ഈ ജോണറിലുള്ള പടങ്ങളുണ്ട്. ഈ ആണ് പെണ്ണാവണം അല്ലെങ്കിൽ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണം. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ത്രെഡ് വരുന്നത്. വിശേഷം നമ്മൾ ഇതിഹാസം നല്ലൊരു സിനിമ തന്നെയായിരിക്കും തീർച്ചയായിട്ടും, നമുക്ക് സംശയമില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ നോക്കിയാൽ നമുക്കറിയാം വളരെ സെലക്റ്റീവായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അഭിനയിച്ച പടങ്ങളൊക്കെ തന്നെയും ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണവും. നമുക്ക് കൂടുതലൊന്നും അറിയണ്ട, ഈ പടത്തിന്റെ സസ്പെൻസും ക്ലൈമാക്സും അത് മാത്രം പറഞ്ഞു. സംഭവിക്കാത്ത ഒരു കഥയാണ്. അതായത് രണ്ടുപേരുടെ ബോഡി തമ്മിൽ എക്സ്ചേഞ്ച് ആവും. അതായത് ഉള്ളിലിരിക്കുന്ന സോൾ ഒന്നാണെങ്കിൽ മണി എക്സ്ചേഞ്ച് ഒക്കെ പോലെ. അതായത് പെട്ടെന്ന് ഒരു ഒരു മാന്ത്രിക മോതിരാണ് സംഭവം. ആക്ച്വലി മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് ഭയങ്കര അണ്ടർവേൾഡ് ഡോൺസ് ആയിരിക്കുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹവും രമേശും ദിനേശും, അതെ രമേശ് സുരേഷ്, രമേശ് ദിനേശ് പറഞ്ഞ രണ്ടുപേരാണ് അടിച്ചു മാറ്റുന്നത്. അവരുടെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയിട്ട് ഈ രണ്ട് കുഞ്ഞ് ചെറിയ കള്ളന്മാരുണ്ട്, അവരുടെ കയ്യിലേക്ക് കിട്ടും. ഇവർക്ക് ഇത് കിട്ടിയിട്ട് എന്താ സംഭവം ഒന്നും അറിഞ്ഞുവിടാ. ഇവരിത് പലയിടത്തും വിൽക്കാൻ നോക്കും. പക്ഷെ ഇത് മാന്ത്രിക മോതിരാണ്. അതായത് ഈ മോതിരം രണ്ടുപേരിട്ട് കഴിഞ്ഞാൽ
എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി എക്സ്ചേഞ്ച് ആയി പോകും. ഇത് ഇന്നത്തെ കാലത്ത് ആർക്കും അറിഞ്ഞുകൂടാ, കാരണം ഇത് മ്യൂസിയത്തിൽ നിന്ന് കിട്ടിയതാ. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന്റെ സമയത്ത് സേവ് ചെയ്യാനായിട്ട്. എനിക്ക് സത്യം പറയാനുള്ള റീമി, എനിക്ക് ആ പടം റീ റെക്കോർഡിങ് ചെയ്യുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് ഇതുവരെ കാണാത്തൊരു കഥ, ആരും വിശ്വസിക്കാത്തൊരു കഥ. പെട്ടെന്ന് ഷൈനും അനുശ്രീയാണ് ഇതില് ഹീറോ ഹീറോയിൻ ആയിട്ട് അഭിനയിക്കുന്നത്. ഡയമണ്ട് നെക്ലേസിലേക്ക് അവരുടെ കയ്യിൽ നിന്ന് ഈ സംഭവം എക്സ്ചേഞ്ച് ആവും. എക്സ്ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അനുശ്രീയെ നമ്മൾ പടം മൊത്തം കാണുമ്പോഴും ഷൈനാണ് അതെ, ഷൈനെ കാണുമ്പോൾ അനുശ്രീയാണ് ഉള്ളില്. അപ്പൊ അനുശ്രീ ഭയങ്കര എന്താ പറയാ, പെട്ടെന്ന് പെണ്ണൊരാണായി പോയ, അതായത് ഇപ്പൊ റിമിയുടെ അവസ്ഥ ദൈവത്തിന് എന്തോ ചിലപ്പോ എന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഒരു ഞാനൊരു ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും തോന്നാറുണ്ട്. ഇങ്ങനെ സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ, അത് ഒരു ആണ് പെണ്ണായി കഴിയുമ്പോൾ ഉള്ള കോമഡി മൊത്തം പണം ചിരിച്ച് ചിരിച്ച് ചാവും. എങ്ങനെ ഇത് സാധിച്ചു ഇത്രയും പേരുടെ ഒപ്പം? ഇതൊക്കെ ഒരു ദിവസം എടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ലെന്ന് മനസ്സിലാവും. നമ്മള് മനസ്സ് വെച്ചാ, പ്രയത്നിച്ചു കഴിഞ്ഞാൽ, സമയം എടുത്ത് പോകാൻ റെഡി ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടും. ഇവരുടെ കൂടെ ഒരു ഫോട്ടോ ആർക്കും സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണിത്. റിമി ഇതെങ്ങനെ സാധിച്ചെടുത്തു? ഞാൻ ടൈം എടുത്തു, ഞാൻ അതിനുവേണ്ടി എനിക്ക് ഈ ദിവസം തോന്നി ഇദ്ദേഹം മരിച്ചത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എടുത്തു കാരണം ഈ ഫോട്ടോ. പിന്നെ ആ ഷെയ്ക്ക് ആരാണ്? വാനില ഷെയ്ക്ക്. അപ്പൊ നമുക്കൊരു കാര്യം, ഇതിഹാസയുടെ ട്രെയിലർ കണ്ടിട്ട് തിരിച്ചു വരാം. തീർച്ചയായിട്ടും അതിന്റെ റീ റെക്കോർഡിംഗ് മ്യൂസിക് ഒക്കെ ചെയ്ത് ദീപക്കേട്ടൻ അഭിനയിച്ചേക്കുന്ന രണ്ടുപേരും വന്നു. നമുക്ക് അതിന്റെ ട്രെയിലർ കണ്ടിട്ട് തിരിച്ചു വരാം. എന്നിട്ട് ഞാൻ പറയാം നല്ലതാണോ ചീത്തയാണോ. സുപ്രഭാതത്തില് പെണ്ണാണായി മാറിയെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഫുള്ളും പെണ്ണായ പിന്നെ അതിപ്പോ എങ്ങനെ സംഭവിക്കാനാണ്? ഞാൻ നോക്കട്ടെ. പട്ടിയും പൂച്ച ഒന്നുമല്ല, പെണ്ണായിട്ടല്ലേ മാറിയത്. ഞാനൊരു പെണ്ണാവാൻ വേണ്ടി എന്തോ ഒരു ആശയം അറിയാമോ? ഇത് ഈ ലോകത്തിലെ ആദ്യത്തെ സംഭവിക്കോലെ, ഇയാണ് പെണ്ണായി മാറിയത്. നിനക്ക് നിനക്കിപ്പോ തിരിച്ചൊരു ആണാവാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നിനക്ക് കുറിച്ച് ജീവൻ തന്നേക്കാം. ഈ കാശൊക്കെ മുടക്കി ഇതിനെ ലുക്കാക്കിയിട്ട് നാല് ബക്സല്ലാക്കാന്ന് വിചാരിച്ചാണ്. ഇങ്ങനെ നിന്നെ കണ്ടിട്ട് എനിക്ക് പോലും നിന്നെ ലൈൻ അടിക്കാൻ തോന്നുന്നു. It's a strange case, but sounds interesting. നീ പെണ്ണായി പിന്നെ വെറുതെ എട്ടിന്റെ പണിയാണ് കിട്ടുന്നത്. പിന്നെ മാന്തരിക മോതിരം നിനക്ക് തലക്ക് പ്രാന്താണ്, ഊരി കളാപ്പത്. ട്രെയിലർ കാണുമ്പോ തന്നെ മനസ്സിലായി ഇത് ചേട്ടാ, എൻ്റെ ഒരു വാക്ക് നാവ് പൊന്നാവട്ടെ, നിങ്ങൾക്ക് ആഗ്രഹിക്കാം 50 ദിവസത്തിൽ മേലെ 100 ദിവസത്തിൽ അടുപ്പിച്ച് ഒരു നല്ല കൈയടി കൊടുക്ക. ശരിയാവട്ടെ, കുടുംബത്തെ പറ്റി നമുക്കറിയാൻ ഒരു ആഗ്രഹമുണ്ട്. കല്യാണം കഴിച്ചോ? ആ ഭാഗ്യവതി ആരാണ്? ആ വലരിയിൽ മുട്ടിട്ടിട്ടുണ്ടോ? ഇല്ല, കല്യാണം കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. വൈഫിന്റെ പേര് തബീത, ബോംബെയിലാണ് വർക്ക് ചെയ്യണത്. തബീത. വീട്ടിലെ ഡാഡിയും അമ്മയും അനിയൻ രണ്ടനിയത്തി. രോബി ചേട്ടാ,
കുടുംബത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് എപ്പോഴും ബാച്ചിലർ ആയിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം. കല്യാണം കഴിഞ്ഞു. കല്യാണം ഇതിഹാസയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അതെ, ഇതിഹാസയുടെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളോ? എന്തുപറ്റി ഇത്ര വൈകിട്ട് ഒളിച്ചോട്ട കല്യാണം? അതെ അതെ, ഇതിഹാസ സിനിമ ഷൂട്ട് ചെയ്യുന്ന തൃപ്പൂണിത്തറ ഈ മ്യൂസിയത്തിൽ നിന്ന് മോതിരം അടിച്ചു മാറ്റുന്ന സീന്, ഈ മോതിരം മോഷ്ടിക്കുന്ന സീനെടുത്ത് അന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പോയി വെളുപ്പിന് ട്രിവാൻഡ്രത്ത് നിന്ന് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മോട്ടിച്ചിട്ട് അവിടെയും പോയി മോട്ടിച്ച് വൈഫിൻ്റെ വൈഫിന്റെ പേര് ആര്യ. ആര്യ ഹോട്ടൽ ആര്യ നിവാസ് ഒക്കെ അവരുടെയാണോ? അല്ല, ആര്യ എൻ്റെ അടുത്ത് പറഞ്ഞു. ആര്യ ഇപ്പോൾ എൽ എൽ ബിക്ക് പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ആര്യ എൻ്റെ അടുത്ത് ചേട്ടാ, പിന്നെ നമുക്ക് വീട് വെക്കുമ്പോൾ എൻ്റെ പേരിടണം. ഞാൻ അത് പറയുമ്പോൾ പറഞ്ഞാല് വീടിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ആര്യ നിവാസ്, അതും വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു, അല്ലെങ്കിൽ ആര്യ ഭവൻ, അതും വെജിറ്റേറിയൻ ഹോട്ടലായി. എന്തായാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞോളൂ. നമ്മുടെ നോബിച്ചാന്റെ കല്യാണം ഇതാ ഇപ്പൊ കഴിഞ്ഞുള്ള ഒരു പുതു മണവാളനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്, എല്ലാവരുടെ ആശംസകളും. അപ്പൊ ഇവർ രണ്ടുപേരുടെ സമീപകാലത്ത് കല്യാണം നടന്ന ആൾക്കാരാണ്. ദീപുച്ചാണ് അന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ വർഷമാണോ കല്യാണം കഴിച്ചത്? അങ്ങനെ രണ്ട് മിടുക്കികളായ രണ്ട് പെമ്മക്കളുണ്ട്, നല്ല സുന്ദരി കുട്ടികളുണ്ട്. അവര് അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും, അവരിപ്പോഴും അല്ലെ അതിലൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. വൈഫാണെങ്കിലും സ്മിതയാണെങ്കിലും നല്ലൊരു സിംഗറാണ്, ഒരുപാട് സിനിമ വൈഫ് സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. വൈഫിന്റെ അമ്മ സിനിമയിൽ വന്നിട്ടുള്ളത് വൈഫും. നിങ്ങളുടെ ഫാമിലിയുടെ പേര് മ്യൂസിക്കൽ ഫാമിലി? വീട്ടുപേരില്ലേ? മ്യൂസിക്കൽ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫസ്റ്റ് മൂവിയെ പറ്റിയും കൂടെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലേ. ആദ്യം അഭിനയിച്ച സിനിമയില് ഡെഡ് ബോഡി ആയിരുന്നു. അതിനകത്ത് അഭിനയിക്കുമ്പോ ഡെഡ് ബോഡി ആയിരുന്നു, തലയെ കൂടെ മുണ്ടിട്ടപ്പോ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ പിന്നെ വിഷമിക്കേണ്ട, നീ നാളെ നാളെ അത്ര വിഷമം. അങ്ങനെ ഞാൻ ഡബിൾ റോൾ ചെയ്തു, ആദ്യം ഡെഡ് ബോഡി ആയിട്ട് പിന്നെ ബസ്സിൽ ഇരിക്കുന്ന ഒരു സീന്. അങ്ങനെ ആദ്യം അഭിനയിച്ച സിനിമ ഡബിൾ റോൾ ചെയ്തു. അപ്പൊ ഇതിലെ ഒരു പാട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഞാനല്ല, രക്ഷപ്പെട്ടെന്ന് ഇവര് പറയാ. അപ്പൊ 100 ദിവസം ഇത് പാടാൻ വേണ്ടി ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞ നമുക്ക് ഒത്തിരി സുപരിചിതയായ ഒരു റിയാലിറ്റി ഷോയിലൂടെ വന്ന ഒരു കുട്ടി. ഗായത്രിയാണോ ഇത് പാടിയിരിക്കുന്നത്? ഗായത്രിയാണ് ഇതിൽ പ്ലേ ബാക്ക് പാടിയിരിക്കുന്നത്. ഗായത്രിയും നജീമും. നജീമിനെ വിളിച്ചിട്ട് വന്നില്ല അല്ലേ? ഇനി പാട്ട് കൊടുക്കണ്ടാട്ടെ. നജീം ഇന്ന് എന്തോ തിരക്കിലാണ്, നജീമിനെ വരാൻ പറ്റില്ലെന്ന് അറിയിച്ചു. അപ്പൊ ഗായത്രിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഗായത്രിയുടെ വോയിസ് ഒരു ഭയങ്കര പ്രത്യേക ഒരു വോയിസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. തമിഴില് ബോംബെ ജയശ്രീയുടെ ഒക്കെ വോയിസ് ഇരിക്കുന്ന ഒരു ബേസ് അതുമാതിരി തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് അത്രയും യുണീക്ക് ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ ക്യാരക്ടറും ഫീമെയിൽ ആണെങ്കിലും അതൊരു ഫീമെയിൽ അല്ല എന്നുള്ളൊരു സംഭവം ആയതുകൊണ്ട് ബേസിൽ വരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക ബ്യൂട്ടി ഉണ്ടാവും തോന്നി.
ഗായത്രിക്കും ഈ എന്താ പറയാ സിനിമകളിൽ പാടിയിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷെ എന്നാലും ഇത് തീർച്ചയായിട്ടും ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായിട്ടും. ദീപക് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ ഐ ഷുഡ് ബി റിയലി താങ്ക്ഫുൾ. ഇല്ല. അപ്പൊ ഗായത്രിയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ പിന്നെ അവിടെ ഇരിക്കുന്നു, ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് ഗായത്രി യാത്രയാക്കണ്ടേ? ഗായത്രി നമുക്ക് വേണ്ടി മാത്രം പാടാൻ വന്നിട്ട് നാല് പേര് പാടിയിട്ട് ഈ പാട്ടിന് വേറൊരു ഇതിന് പുറകിലൊരു കാര്യം കൂടിയുണ്ട്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പാട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഷൈൻ ഈ പാട്ട് കേൾക്കുന്നത് ആദ്യമായിട്ട് ഇപ്പം റിലീസിന്റെ സമയത്താണ്. റീ റെക്കോർഡിങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ദീപകേട്ട ഈ പാട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിഷ്വൽസ് കണ്ടിട്ടാണ് ചെയ്തത്. പണ്ട് ഞാന് പത്മരാജന്റെ ഒരു പടത്തില് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അതിലെ പാട്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസ് കണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ് വിഷ്വൽസ് വെച്ചിട്ട് പാട്ട് ചെയ്തതുകൊണ്ട്. നമുക്ക് എന്തായാലും ഡയറക്ടറിന് നമ്മൾ പേര് പറഞ്ഞില്ല ഇതുവരെ. ബിജു അല്ലെ അദ്ദേഹം? അദ്ദേഹത്തിന്റെ ഒരു കരിയറിലെ തന്നെ എന്നും ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഗായത്രി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നു വന്നത് പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ക്വീസ് റൗണ്ടിലോട്ട് പോകുന്നു. അതിന്റെ പ്രോപ്പർട്ടീസ് ചെയർ ഉൾപ്പെടെ ഇവിടെ എത്തട്ടെ. ഓം ക്രീം കുട്ടി ചാത്ത ഒറ്റ പ്രാവശ്യം ലൈഫ് ലൈൻ എടുക്കാനുള്ള ഒരു ഒരു സന്തോഷകരമായ ചാൻസ് ഉണ്ട്. അത് ഓർക്കസ്ട്രയിലെ ഏതെങ്കിലും ഒരാൾ ഇപ്പൊ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. നോബി ചേട്ടൻ ആരെ സെലക്ട് ചെയ്യുന്നു? എനിക്ക് ഗിറ്റാർ മതി. ഗിറ്റാർ പേടിച്ചു പോരെ. ദീപ് ചേട്ടൻ? ഞാൻ കീബോർഡ് എടുക്കാം. കീബോർഡ്. ബിജു? ആ ഷൈൻ ഡ്രംസ് ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ ആദ്യത്തെ ചോദ്യം, നമുക്ക് പ്രായത്തിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു പക്ഷേ കമൽ സാറിന്റെ അസിസ്റ്റന്റ് വെച്ച് നോക്കുമ്പോൾ ഷൈനിൽ തുടങ്ങാം അല്ലേ. പി കെ കുഞ്ഞാലു എന്ന വ്യക്തി മലയാള സിനിമയിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വളരെ സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെയാണ്. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത ഇദ്ദേഹത്തെ സിനിമയെ പറ്റി അറിഞ്ഞിരിക്കും വളരെ മോശം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയല്ല, പി കെ കുഞ്ഞാലു എന്ന വ്യക്തി മലയാള സിനിമയിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം അറിയത്തില്ലെങ്കിൽ ലൈഫ് ലൈനിലോട്ട് പോണോ? പേടിച്ചിട്ട് ഞാനില്ല ചേട്ടാ, ഞാനില്ല ചേട്ടാ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിലൂടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഉത്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേണ്ട, വെറുതെ ചോദിച്ചു നിങ്ങളെ കൂടെ വിഷമിപ്പിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വോയിസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുകയാണേ. എന്നാലും എന്റെ ഓമനെ, എന്റെ നമ്പർ എപ്പൊ വരും? കറക്റ്റാണ് ചേട്ടാ, നമ്മുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. കോമാളി കരയാൻ പാടില്ല. ജനങ്ങൾ ഭയങ്കര മനസ്സിൽ തട്ടുന്നൊരു വാക്കായി പോയി. ഇതെടുത്തു കണ്ടാ മതി. ഒരു ഐറ്റം ഡാൻസ് പ്രസന്റ് ചെയ്യാത്രേ ഉള്ളു. പാട്ടിട പാട്ടിട പടത്തില് പെണ്ണായിട്ട് അഭിനയിച്ചു പറഞ്ഞല്ലോ, ഇത്രയും നാളുള്ള ഒരു പരിപാടി ഇല്ല പെണ്ണായിട്ട് അഭിനയിക്കണം. പക്ഷേ ചെയ്യുന്നതിൽ ഒരു രസമാണ്. കമലഹാസന്റെ ഒക്കെ ഒരു സ്റ്റൈലും കയറി വരുന്നുണ്ട്, എന്നാ ഐറ്റം ഡാൻസ് വരുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. നമ്മൾ ദീപക് ദേവിലോട്ടാണ് പോകുന്നത്. പുരുഷന്റെ തലച്ചോറും സ്ത്രീയുടെ തലച്ചോറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഓപ്ഷൻസ് ഉണ്ട്. എ ചെറുതാണ്, ബി വലുതാണ്, സി തുല്യമാണ്, ഡി ഇടയ്ക്ക് വലുതാകുകയും ഇടയ്ക്ക് ചെറുതാവുകയും ചെയ്യും.
ആരും പറഞ്ഞു കൊടുക്കരുത്. ഇതിന് നാലിലൊന്ന് കറക്റ്റ് ആണോ? ആ അതെ. ചെറുതാണ്. എന്റെ ഗുരു അപ്പൊ ഈ പ്രാവശ്യമെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ഉത്തരം: പുരുഷന്റെ തലച്ചോറ് 10% വലുതാണ്, പക്ഷേ അതിന് ബുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ പെണ്ണിന്റെ തലച്ചോറ് ചെറുതല്ലേ? അല്ലേ, ഞാൻ അതല്ലേ പറഞ്ഞത്? ഞാനൊരു സംഭവമാണ് എന്ന ബോർഡ് തൂക്കി ഫ്ലോറിൽ 40 പ്രാവശ്യം നടക്കണം. ഇത് ഇടേണ്ട കാര്യമുള്ളായിരുന്നു. ഓക്കെ, അത് എന്റെ ഭാഗത്തുനിന്ന് ചെറിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ ചിന്തിക്കണായിരുന്നു പുരുഷന്റെ തലച്ചോറ് 10% വലുതെന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ചെറുതാണ്. അയ്യോ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയ വിവരത്തിന് ഇനി നോബിയോട് നോബിച്ചാണ്. തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത്? ഇത് കുസൃതിയാണ്. ഉത്തരം അറിയത്തില്ലല്ലോ. ലൈഫിലോട്ട് പോണോ? തലയാന്ന് പറയുന്ന പൊട്ടു തെറ്റാണ്. അതുകൊണ്ട് തന്നെ എടുക്കണം അതിന്റെ ഉത്തരം. 6 തിരിച്ചിട്ടാൽ 9, അത് വലുതല്ലേ? ഞാനും കൂടെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി വായിച്ചാലോ. ഒരു നാടൻ പാട്ട് പാടുക, വളരെ വളരെ എളുപ്പമുള്ളതായി പോയി. മലയിൽ ആനകളി കണ്ടു താമസിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാൻ. ഹേ ആനകരാമലയിൽ ആനകളി കണ്ടു താമസിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാൻ. തകതീതകതീതകതീതകതീതാരോ മയിലുകേറാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ നിന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാൻ. ഹേ മയിലുകേറാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ നിന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാൻ. വാഴപ്പഴം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത്? തായ്ലൻഡ്. ഓപ്ഷൻസ് പറയാം: ബ്രസീൽ, ചൈന, അമേരിക്ക, ഇന്ത്യ. തായ്ലൻഡ് എന്റെ തിന്നതാണ്. ഓപ്ഷൻസ് പോലും കേൾക്കുന്നതിന് മുൻപായിട്ട് തായ്ലൻഡിനെ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഉത്തരം ഇന്ത്യ. സാരി ഉടുക്കുക. സാരി ഇതേ ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഡ്രസ് എന്ന സാരിയാന്നാണ് എന്റെ ഒരു അഭിപ്രായം. തർക്കിക്കുമ്പോണ്ടോ? തർക്കിക്കാം. തർക്കിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താ? നല്ല വില കൊടുത്ത സാരി വാങ്ങിച്ചിട്ട് നല്ല മുഖവും കൂടെ വേണം. 10,000 രൂപ സാരി. ഈ പടത്തിലെ ക്യാരക്ടർ ശരിക്കും സാരി ഉടുക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സാരി ഉടുക്കേണ്ടതായിട്ട് വന്നിരുന്നെങ്കിലോ? അപ്പൊ അറിയാവുന്ന പോലെ നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. വേഗം ആ കറക്റ്റ്. അതെ, ഒന്നും ഞാൻ പറഞ്ഞിരില്ല. സിനിമകൾ അഭിനയിക്കുന്ന ഒരാൾ ഒരു മടിയും കൂടാണ്ട് ഇത് ചെയ്യാൻ കാണിച്ചാൽ വലിയ മനസ്സിന് കൊടുക്കണം, വലിയൊരു കൈയടി. താങ്ക് യു, താങ്ക് യു. അടുത്ത ചോദ്യം ദീപക് ദേവിന്റെ അടുത്താണ്. കിഴക്കോട്ട് തിരിഞ്ഞ പുല്ല് തിരുന്ന പശുവിന്റെ വാല് എങ്ങോട്ടായിരിക്കും? ഇനി പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയണം. ചോയ്സ് ഉണ്ടോ? ചോയ്സ് ഇല്ല. താഴോട്ട്. സമ്മതിച്ചു. ഒരു ഉഗ്രം കൈയടി കൊടുക്ക്. ഞാനിത് ഒരിക്കലും കണ്ട വിധങ്ങാനും ഇല്ലല്ല. കേട്ടത് നോബിച്ചേട്ടന്റെ അടുത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുതിർന്ന പൗരന്മാരുള്ള സംസ്ഥാനം?
ഉത്തരമുണ്ട്. ജമ്മു കാശ്മീർ, കേരളം, ഉത്തർപ്രദേശ്, മണിപ്പൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുതിർന്ന പൗരന്മാരുള്ള സംസ്ഥാനം. അത് അതുകൊണ്ട് അതായത് 60 വയസ്സിന് മേലെ പ്രായമുള്ള ആൾക്കാർ കൂടുതലുള്ള സംസ്ഥാനം. ഉത്തർപ്രദേശ് ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? എന്തായാലും വെറുതെ ഊഹിച്ചെടുത്തതാണെങ്കിൽ എന്റെ പൊന്നു നോബി ചേട്ടാ തെറ്റിപ്പോയി കേട്ടോ. ഉത്തരം കേരളം. അതുകൊണ്ട് തന്നെ എടുത്തോളൂ. കേരളമാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് ഭയങ്കര നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കോമഡി മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള. മാനെ മധുര കരിമ്പ എന്ന പാട്ടിന് ഡാൻസ് ചെയ്യുക. മലർത്തേനെ മദന കുഴമ്പേ, മാനെ മധുര കരിമ്പേ, മലർത്തേനെ മദന കുഴമ്പേ. ഒന്ന് വന്നാട്ടേ, ചെല്ലു നിന്നാട്ടേ, നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനെ മധുര കരിമ്പേ, മലർത്തേനെ മദന കുഴമ്പേ. അതിപ്പോ ഞാൻ അതൊരു പുത്തിരിയുള്ള കാര്യമല്ലേ, എന്നാലും കലക്കിയിരിക്കുകയാണ്. ഭയങ്കര രസകരമായിട്ട് അപ്പൊ തന്നെ ആ പാട്ടിനനുസരിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം ഷൈനോടാണ്. ആനയും ഉറുമ്പും പ്രേമിച്ച് വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു, പക്ഷെ ഉറുമ്പിന്റെ വീട്ടുകാർ എതിർത്തു. കാരണം എന്ത്? സമയമില്ല നമുക്ക് ചേട്ടന്റേതായ കുസൃതിയിൽ പറയാം. ഉറുമ്പ് പെണ്ണാണ് കേട്ടോ. ആനയും ഉറുമ്പും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, പക്ഷെ ഉറുമ്പിന്റെ വീട്ടുകാർ എതിർത്തു ആനയെ കല്യാണം കഴിക്കാൻ. കാരണം എന്ത്? കാരണം അറിയത്തില്ല, ഇത്രേ ഉള്ളൂ. ചെറുക്കന്റെ 2 പല്ല് പൊങ്ങിയതായിരുന്നു. സമൂഹ ഗാനം ഏകാന്ത ചന്ദ്രിക വിത്ത് ഓർക്കസ്ട്ര ടീം. അത് കലക്കൂട്ടോ, അത് കലക്കിട്ട്. അടുത്തതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന സെന്റ് മേരി സ്കൂളിൽ നിന്നുള്ള ടീമാണ്, ജസ്റ്റ് നമ്പർ 101. ഏകാന്ത ചന്ദ്രികെ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികെ. എറണാകുളം പിച്ച് ഔട്ട്. അടുത്ത ചോദ്യം ദീപക് ദേവിന്റെ അടുത്താണ്. ഏത് ചക്രവർത്തിയുടെ സദസ്സിലെ ആസ്ഥാന ഗായകനായിരുന്നു ടാൻസൻ? ടാർസൻ കാട്ടിലുള്ളല്ലേ. ഏത് ചക്രവർത്തിയുടെ സദസ്സിലെ ആസ്ഥാന ഗായകനായിരുന്നു ടാൻസൻ? മിഥുൻ ചക്രവർത്തി. എന്നിട്ട് അങ്ങനെ പറഞ്ഞ അതൊരു കോമഡി ആയി മാറും. ഉത്തരം അക്ബർ ചക്രവർത്തി ആയിരുന്നു. അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തി കള്ളുകുടിയിലായി അഭിനയിക്കാം. ഞാൻ കാര്യം സീരിയസ് ആടി വയ്ക്കണേ. ദീപുചേട്ടൻ ഒരിക്കലും നമുക്കൊരു ഒരു ഒരു കള്ളുകുടീനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ദീപശേഖരൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് അത് ചിന്തിക്കാൻ പറ്റും. മ്യൂസിക് ഡയറക്ടറാണ് നമുക്ക് ഒരിക്കലും. അതാണ് എന്റെയും പ്രശ്നം. എനിക്കിത് സംഭവം ഇതുവരെ അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ദീപശേഖരന് പറ്റ്. റെഡി, തുടങ്ങ്. മൂത്താളിയനാണ്, സർവസമയ പുള്ളി ഫിറ്റാണ്, ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ കള്ളു കുടിച്ചോണ്ട് ഇവിടെ കേറാൻ സമ്മതിക്കരുത്. ഇവിടെ ആരും ഞങ്ങൾ കേറ്റത്തുമില്ല. അപ്പൊ പിന്നെ പുള്ളി വെള്ളം കുടിച്ചോണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ആര് വന്നു? അളിയ മൂത്താളിയ പുള്ളി ഗാനമേളയും കഴിഞ്ഞ് വരുന്ന വരവ്. പരിമല ചെരുവില് വീട്ടിൽ 18-ാം വട്ടം കണ്ണീർ ചെരുവിൽ. അടുത്ത ചോദ്യം നോബി ചേട്ടന്റെ അടുത്താണ്. വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ എടുത്ത് മണ്ണിലിട്ടാൽ എന്ത് പറ്റും? മണ്ണ് പറ്റും. എപ്പിസോഡ് ഞാൻ കണ്ടില്ല. ചോദ്യം ഷൈന്റെ അടുത്താണ്. സ്ഥാനം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു. ഹ
ഉത്തരം മുടി. ഇവിടെ വരുവാണെങ്കിൽ മീശ എന്ന് പറയും, ഇവിടെ വരുവാണ് താടി എന്ന് പറയും, ഇവിടെ വരുന്ന തലമുടി എന്ന് പറയും, ഇവിടെ വെച്ചാൽ പുരുകം എന്ന് പറയും. അത്രയും പറഞ്ഞു നിർത്തുന്നതായിരിക്കും. പഞ്ചുപിടുത്തം നോബി ആയിട്ട് ആരെ വേണോന്ന് പറ. സ്ത്രീ ആയതുകൊണ്ട് രണ്ട് കൈ ഉപയോഗിക്കാം കേട്ടോ. ഈ കാര്യത്തിൽ മാത്രം സ്ത്രീയാണ്. റെഡി, എനിക്ക് ചിലപ്പോ രണ്ട് കൈ ഞാൻ ഉപയോഗിക്കും കേട്ടോ. അയ്യോ ഞാൻ ചേട്ടന് കൈ വേദനിച്ചു. ആദ്യം രണ്ടു പ്രാവശ്യം ഷൈൻ പെണ്ണായി, പിന്നെ മൂന്നാം പ്രാവശ്യം ഷൈൻ ഒരു പെണ്ണ് തോൽപ്പിച്ച്. അപ്പോ ശരിക്കും പറഞ്ഞ അഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ച് പോകാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. പക്ഷെ എന്തായാലും മൂന്ന് ക്വസ്റ്റ്യൻസ് വെച്ചെങ്കിലും പോയ സ്ഥിതിക്ക് നമ്മളിന്റെ വിധി നിർണയത്തിലോട്ട് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ക്വിസ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞ ആളെന്ന നിലയിൽ നമുക്ക് സമ്മാനം കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ദീപക് ദേവന് തന്നെയാണ്. ആദ്യം അദ്ദേഹം സമ്മാനം അടിച്ചു, പടം വരച്ചു, ഇപ്പൊ ഇതാ ക്വിസ് റൗണ്ടിൽ അദ്ദേഹം വിജയശ്രീ ലാളിതനായിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഒരു സന്തോഷ വാർത്തയ്ക്കൊപ്പം ഒരു സങ്കട വാർത്തയും കൂടെ അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് മനസ്സിലായ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്വിസ് റൗണ്ടിന് വേണ്ടി നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടുണ്ടെന്നാണ് ഇവിടുന്ന് പലരും പറയുന്നത്. ഇവിടുന്ന് കിട്ടിയ അണിയറയിൽ നിന്ന് കിട്ടിയ എനിക്ക് വാർത്ത അതാണ്. എനിക്ക് കോമൺ സെൻസ് ഉള്ളത് എന്റെ തെറ്റാണോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഈ പ്രാവശ്യം നമ്മൾ സമ്മാനം കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ടാസ്ക് ചെയ്ത വ്യക്തികൾ എന്ന നിലയ്ക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഈ മത്സരത്തിൽ സമ്മാനം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇവർക്ക് സമ്മാനം ദീപകേട്ടൻ തന്നെ ഇവർക്ക് സമ്മാനം കൊടുക്കുന്നു. നിങ്ങൾക്കും ഒരു സന്തോഷം, അദ്ദേഹത്തിന് ഒരു സമ്മാനം കിട്ടുമ്പോ അല്ല ഒരു ഒരു പ്രത്യേക സന്തോഷം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനൊരു സ്പെഷ്യൽ കൈയടി ഷൈൻ കൊടുക്കണം. കുക്കുറു കുക്കുറു കൻ കക്കിര
നന്നായിട്ട് മോള് ഡാൻസ് ചെയ്ത്. മോളുടെ പേരെന്താ? ചിഞ്ചു മോള്. മോളുടെ അമ്മയുടെ പേരെന്താ? ചിങ്ങിനി. മോളെ ആരാ ചേട്ടനാണോ പേടിപ്പിച്ചത്? ആ തടിയൻ. തടിയൻ? അവൻ എന്താ ചെയ്തത്? എന്നിങ്ങനെ കാണിച്ചു. അയ്യോ, കുഞ്ഞിനെയൊക്കെ അങ്ങനെ കാണിച്ചു ഈ മനുഷ്യനോ? അങ്ങനെ ചെയ്യില്ല കേട്ടോ. മോള് നന്നായിട്ട് അടിക്കണോ? മാമനെ അടിക്കണോ? മോള് തന്നെ പോയി അടി കൊടുത്തിട്ട് വരാം. ചെല്ലി ചെല്ലി അടിച്ചോ. ചെന്നടിച്ചോ. അപ്പൊ ഈ മനോഹരമായ പെർഫോമൻസ് ചെയ്തത് സന്തോഷ് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് കഴിഞ്ഞ അവേഷൺ കാണിച്ചോണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള സന്തോഷം ഇതിന്റെ പെർഫോമൻസ് കലക്കി എന്ന് പറയാൻ വേറെ വാക്കുകളില്ല. താങ്ക് യു. ഇനിയും വരണം, വ്യത്യസ്തമായ പ്രകടനങ്ങളുമായിട്ട് ഇനിയും വരണം. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ ഇതിഹാസയുടെ വിശേഷങ്ങളും ദീപക് ദേവിന്റെ നോബിയുടെയും ഷൈൻ്റെ ഒക്കെ കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. അങ്ങനെ പക്ഷെ ഇവർക്ക് നിർത്തണമെന്നുണ്ടായിരിക്കുമല്ലോ. ഇല്ലേ, എല്ലായിടത്തും പടം കാണാൻ പറയണം. നിങ്ങൾ തന്നെ പറഞ്ഞു ഇതിഹാസ തീർച്ചയായിട്ടും ഇതിഹാസം തിരുത്തി കുറിക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. ഞാൻ പല ടൈപ്പ് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം ഇതിൻ്റെ ബേസിക് ത്രെഡ് തന്നെ ഡയറക്ടറിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ തന്നെ ആദ്യം ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചൊരു കാര്യം, ഇതാരും വിശ്വസിക്കാത്തൊരു കഥയല്ലേ? അപ്പോൾ ഡയറക്ടർ പറഞ്ഞു അതെ, അതാണ് നമ്മുടെ പടത്തിൻ്റെ ടാഗ്ലൈൻ, ഇതിഹാസ ആരും വിശ്വസിക്കാത്തൊരു കഥ. അപ്പോൾ അത് വളരെ ഫാമിലി എൻ്റർടൈനറായിട്ട് പെർഫെക്റ്റ് ആണ്. കാരണം വളരെ നല്ല ഹ്യൂമറസ് ആണ്, എന്നാൽ അതേ സമയത്ത് സെൻറ്റിമെൻസും ഉണ്ട്, ഇമോഷൻസും ഉണ്ട്, ആക്ഷനും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷൈൻ മെയിനായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും അപ്ഫ്രണ്ട് റോളിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇത് വളരെ ചലഞ്ചിങ് ആണ് ഷൈനിനും. കാരണം സ്വയം ക്യാരക്ടർ മാറ്റി വെച്ച് വേറൊരു ക്യാരക്ടറിനെ ഇമ്പേഴ്സണിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഷൈനും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റീ റെക്കോർഡിങ് സമയത്ത് തന്നെ നമ്മൾ വളരെയധികം എക്സ്പെക്റ്റേഷൻസിലൂടെയാണ് ഈ പടം ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ വരുന്നൊരു യങ് ടീമിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും, സ്പെഷ്യലി വിനു സദാനന്ദ് എന്ന് പറയുന്ന ഡയറക്ടർ. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഈ പാട്ട് വരുന്നത് എങ്ങനെയാ വെച്ചാൽ, ഷൈൻ പെണ്ണായിപ്പോയി, അനുശ്രീ ആണായിപ്പോയി, അതിനുശേഷം ഫുൾ ജീവിതം തന്നെ ഒരു പമ്പരം പോലെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഈ പാട്ട് ഇടുന്നത്. ഫുൾ ടൈം കറങ്ങിക്കോ, നല്ല രസമായിരിക്കും. ജീവിതം മായ പമ്പരം, ഓരോ നേരവും മാറും പമ്പരം, പകുതി തിരിയെ സുന്ദരം, ഞൊടിയിടയിൽ പണി തരവേ ഭീകരം, ഒരു വരയായോ. ജീവിതം മായ പമ്പരം, ഓരോ നേരവും മാറും പമ്പരം പമ്പരം. പമ്പരം, ഓ ജീവിതം മായ പമ്പരം, ജീവിതം മായ പമ്പരം ഇവിടെ തീരുന്നില്ല. പമ്പരമായ ജീവിതം നമ്മളിങ്ങനെ കറങ്ങി 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 ജീവിച്ചുകൊണ്ടേ ഇരിക്കണം. അടുത്ത ഞായറാഴ്ചയും വരും, പുതിയൊരു കറക്കുന്ന കമ്പനിയുമായിട്ട് വരും, പമ്പരവുമായിട്ട് വരും. അതുവരേക്കും നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.